മലയാളികൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന രണ്ട് അറേബ്യൻ രാജ്യങ്ങളാണ് യു എ ഇ സൗദി അറേബ്യ. ഓൺഗോയിങ് വാർ നടക്കുകയാണ്, ഹമാസ് ഇസ്രായേൽ. മിഡിൽ ഈസ്റ്റ് ശരിക്കും പുകയുകയാണ്. എല്ലാ രാജ്യങ്ങളും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു, പലതും പറയുന്നു. അമേരിക്കയുടെ രണ്ട് വാർഷിപ്പുകൾ ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ, അതായത് ഈ ഭാഗത്തോട്ട് തമ്പടിച്ചിരിക്കുകയാണ്. പിന്നീട് അമേരിക്കയിലെ ബേസുകളിൽ ഏറ്റവും കൂടുതൽ മിസൈൽ സിസ്റ്റവും കൂടുതൽ അവർ ആഡ് ചെയ്യാൻ തുടങ്ങി, അതായത് കത്തുന്ന സമയം. എന്തുകൊണ്ടാണ് യു എ ഇയും സൗദി അറേബ്യയും ഇസ്രായേലുമായിട്ടുള്ള ലിങ്ക് വിടാത്തത് ചോദ്യമാണ്. അപ്പോൾ കേരളത്തിലെ കുറച്ച് ആൾക്കാർ ഇതിനെപ്പറ്റി പറയുന്നു, പ്രത്യേകിച്ച് അവിടുത്തെ ചില മീഡിയകൾ അതിനെപ്പറ്റി പറയുന്നു. എന്തുകൊണ്ടാണ്, എൻ്റെ ചോദ്യമാണ് നിങ്ങളോട്, എന്തുകൊണ്ടാണ് സൗദി അറേബ്യയും യു എ ഇ ഇസ്രായേലുമായിട്ടുള്ള ലിങ്ക് വിടാത്തത്? സൗദി അറേബ്യ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, തൽക്കാലം ഞങ്ങളിപ്പോൾ ഇസ്രായേലുമായിട്ടുള്ള ടോക്സ് ഇല്ല, സസ്പെൻഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഓൺഗോയിങ് ടോക്സ് നടക്കുമെന്ന് സൂചനയും കൊടുത്തു. എന്തുകൊണ്ടാണ് ഈ രണ്ട് രാജ്യങ്ങൾ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ജി സി സിയിലെ രണ്ട് രാജ്യങ്ങളാണ് യു എ ഇയും സൗദി അറേബ്യയും, അവരെന്തുകൊണ്ടാണ് ലിങ്ക് വിടാത്തത്? എന്തുകൊണ്ടാണ് എബ്രഹാമിക് അക്കോർഡ് എന്ന് പറയുന്നത് ബഹ്റൈൻ, യു എ ഇ, അതേപോലെ തന്നെ മൊറോക്കോ, അവസാനം സുഡാൻ സൈൻ ചെയ്യുന്നു? സൗദി അറേബ്യ കൂടെ സൗദി അറേബ്യ സൈൻ ചെയ്യാൻ പോയ സമയത്താണ് ഈ ഓൺഗോയിങ് ഇഷ്യൂ ഉണ്ടാകുന്നത്. ഒഫീഷ്യലായിട്ട് അവിടെ വിസിറ്റ് നടക്കുന്നു. എന്തുകൊണ്ടാണ് ഈ രണ്ട് രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള ലിങ്ക് വിടാത്തതിൻ്റെ കാരണം എന്താണ്? ചോദ്യമാണ് ഈ സംഭവം. പ്രധാനപ്പെട്ട കാര്യം എക്കോണമി തന്നെയാണ്. അതായത് ഡാവോസ്, അതായത് നിങ്ങൾക്കറിയാം ഡാവോസ് വേൾഡ് എക്കണോമിക് ഫോറം, അപ്പോൾ അതുപോലെ തന്നെ ആദ്യമായിട്ട് റിയാദിൽ വരാനുള്ള ആഴ്ചകളിൽ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സ്, ബിസിനസ്സുകാർ, അവരുടെ പണമുള്ള ആളുകളെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കിങ് സൽമാൻ, അതായത് ഇപ്പോഴത്തെ രാജകുമാരൻ, നേരിട്ടാണ് വിളിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വരാൻ പോകുന്ന ഭൂരിഭാഗം പേരും ജൂതന്മാരാണ്. പല രാജ്യങ്ങളിലും ഉള്ളവർ, പല രാജ്യത്തുള്ള പല കമ്പനികളുടെ സിഇഒസ് ഇവരെല്ലാം ജൂ കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇൻവെസ്റ്റേഴ്സ്, ഇവരെ എങ്ങനെ മാറ്റി നിർത്താൻ പറ്റും? അതാണ് ഈ അൾട്ടിമേറ്റായിട്ട് പറയുവാൻ പോകുന്നത്. എല്ലാം ഒരു കച്ചവടമാണ്. ഈ കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടാണ് പല കാര്യങ്ങളിലും തീരുമാനമുണ്ടാകുന്നത്. നിങ്ങൾക്കറിയാം ഈ ഓൺഗോയിങ് ഇഷ്യൂവായിട്ട് ബന്ധപ്പെട്ട് ഓയിലിൻ്റെ വില ഭയങ്കരമായിട്ടാണ് ഷൂട്ട് ചെയ്തത്. അതായത് ഇത് ഗ്യാസ് റിച്ച്, ഗ്യാസ് ആൻഡ് പെട്രോൾ ഡീസൽ റിച്ച് നേഷനാണ് ഈ രാജ്യങ്ങൾ. അപ്പം ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഒരു 20 വർഷം മുമ്പുള്ള രാജ്യമല്ല ഇതൊന്നും. പണ്ടവിടെ മണലാരണ്യത്തിൽ ഒരു ബോംബ് വീണാലും ഒരു മിസൈൽ വീണാലും അവർക്ക് പ്രശ്നമില്ലായിരുന്നു. എന്താണ് 2019 ഹൂത്തികൾ സൗദി അറേബ്യയിലോട്ട് റോക്കറ്റ് വിട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ഓയിൽ പ്രൊഡക്ഷൻ സൗദിയുടെ പകുതിയായിട്ടങ്ങ് കുറഞ്ഞു. എന്താ കാരണം? അതാണ് ഈ സംഭവം. കാരണം അവൻ്റെ എക്കണോമിക് ഇൻട്രസ്റ്റിനെ ബാധിക്കാൻ തുടങ്ങി. അതിൻ്റെ പേരിലാണ് സൗദി അറേബ്യ ഒരു ഇറാനിയൻ ഷിപ്പിനെ, ഒരു ടാങ്കറിനെ അവർ ഫയർ ചെയ്യുന്നേ. എന്തുകൊണ്ടാണ് സൗദി അറേബ്യ പെട്ടെന്ന് ഇറാനുമായിട്ട് പാച്ചപ്പ് ഉണ്ടാക്കിയത്? കാരണം അവർക്ക് മനസ്സിലായി അവരുടെ ബോർഡർ ഡിസ്പ്യൂട്ടിനേക്കാളും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഇറാൻ സ്പോൺസർ ചെയ്യുന്ന ഹൂത്തികൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റോക്കറ്റ് വിട്ടുകൊണ്ടിരുന്നാൽ സൗദിയുടെ എക്കണോമിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അവൻ്റെ സാമ്പത്തിക പ്രശ്നമുണ്ടാകും. ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സ്, അതായത് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ സൗദി റിയാദിൽ വരാൻ പോവുകയാണ്. അവരുടെ ഏറ്റവും വലിയ ചോദ്യം ഇതായിരിക്കും, ഇവിടുത്തെ ടെൻഷൻ ഫ്രീ ആണോ, ഈ റീജിയൻ എങ്ങനെയുണ്ട്, അടുത്ത ഒരു യുദ്ധമോ അടുത്ത റോക്കറ്റോ ബോംബോ ഇവിടെ വീഴാൻ സാധ്യതയുണ്ടോ. കാരണം പണമുള്ളവൻ എപ്പോഴും അവൻ്റെ സേഫ്റ്റിയും സെക്യൂരിറ്റിയാണ് ഏറ്റവും വലിയ ഇഷ്യൂ. അത് തന്നെയാണ് യു എ ഇയുടെയും പ്രശ്നം. ഇതാണ് യു എ ഇയുടെയും പ്രശ്നം. ഇതുകൊണ്ടാണ് അവർ ഇസ്രായേലുമായിട്ടുള്ള ലിങ്ക് വിടാത്തത്. പ്രധാനപ്പെട്ട കാര്യം, കാരണം ഇതെല്ലാം ഈ രാജവംശങ്ങളാണ് ഈ സംഭവം. കാരണം ഇതിനകത്ത് ഇവരുടെ ഫാമിലിക്കകത്ത് പ്രശ്നമുണ്ടാക്കാനും ഇവരുടെ മിലിറ്ററി ഫോഴ്സിൽ പ്രശ്നമുണ്ടാക്കാനും വലിയ സമയമൊന്നും എടുക്കത്തില്ല. കാരണം അവരുടെ ചരിത്രം അങ്ങനെയാണ്. എന്തും അൺസർട്ടനിറ്റി, എന്തും സംഭവിക്കാം, എപ്പോഴും എന്തും സംഭവിക്കാം.
അതുകൊണ്ടാണ് പല രാജ കുടുംബങ്ങളും അവിടെയുള്ള വലിയ പണച്ചാക്കുകൾ ബില്യണേഴ്സ് ഈ പണമെല്ലാം ഉണ്ടാക്കി യൂറോപ്പിലും അമേരിക്കയിലും മറ്റുള്ളടത്ത് വലിയ വലിയ മാൻഷനും വലിയ സൗകര്യങ്ങളൊക്കെ വാങ്ങുന്നത്. നമ്മൾ കണ്ടതാണ് കിങ് സൽമാൻ, അതായത് ഇപ്പോഴത്തെ രാജകുമാരൻ ചാർജ് എടുത്ത ശേഷം അവിടെയുള്ള പല രാജകുടുംബത്തിലെ പല ആൾക്കാരെ അവിടുത്തെ ഗ്രാൻഡ് ഹയാറ്റ് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കൊണ്ട് തടവിലിട്ടു, അവരെ നിന്ന് പണം മേടിച്ചു. അവർ മുഴുവനും അഴിമതി നടത്തുന്ന കാര്യത്തിലൊക്കെ സൗദിയൊക്കെ വളരെ മുമ്പിലാണ്. എല്ലാവരും പണം കിട്ടിയാൽ കൈയിട്ട് വാരുക, കാരണം അൺസേർട്ടനിറ്റിയാണ്. കാരണം അവർക്ക് പ്രൊഫഷണൽ ഒരു ആർമിയെയും മിലിറ്ററി കേപ്പബിലിറ്റിയും ഉണ്ടാക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അവർ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവർക്ക് F-35 ന്യൂക്ലിയർ ടെക്നോളജി അവർക്ക് വേണം, അതിനുള്ള സാങ്ഷൻ കൊടുക്കണം. ഇതൊക്കെയാണ് സെക്യൂരിറ്റിയുടെ ഇഷ്യൂ ആണ്. ഈ രണ്ട് രാജ്യങ്ങൾക്ക് നാളെ എങ്ങനെ നിൽക്കും എന്നുള്ളത് സെക്യൂരിറ്റി മാറ്റർ ചെയ്യുന്നുണ്ട്. അറേബ്യൻ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം സുന്നി ഷിയ ഇഷ്യൂ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഹമാസിനെ ഇവർക്ക് പിന്തുണയ്ക്കാൻ ഈ രണ്ട് രാജ്യങ്ങൾക്കും താല്പര്യമില്ലാത്തത്. അവർക്ക് താല്പര്യം ഉണ്ടായിരുന്ന പാലസ്റ്റീനിയൻ അതോറിറ്റിയാണ്. ഇന്ന് ഈ രാജ്യങ്ങൾ ഹമാസിനെ പിന്തുണയ്ക്കുന്നില്ല, കാരണം ഇവർക്കൊരു ടെറർ സംഘടനയായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ രാജ്യത്തിൽ ഇതേപോലെ പ്രശ്നങ്ങളുണ്ടാകും. ഇതൊക്കെയാണ് ബേസിക്കലി നമ്മൾ പഠിക്കേണ്ട അക്കാഡമിക്കായിട്ടുള്ള ഗ്രൗണ്ട് റിയാലിറ്റി. നമ്മൾ ഈ കാണുന്ന ഇമേജ് വേറെയാണ്, റിയാലിറ്റി വേറെയാണ്. ഈ രാജ്യങ്ങളുടെ പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ. കാരണം ഒന്നാമത് ഈ രാജ്യത്തെ രാജ്യഭരണം, രണ്ടാമത് ഈ രാജ്യത്തുള്ള ജനങ്ങൾ ലോകം എങ്ങനെ പോകുന്നുവെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇറാനിൽ നടക്കുന്ന അവിടെ ഇസ്ലാമിനെതിരെ നടക്കുന്ന റെവല്യൂഷനും നടന്നുകൊണ്ടിരിക്കുകയാണ്, ഹിജാബിനെതിരെ. ആ ഒരു അൺസേർട്ടനിറ്റി നിൽക്കുകയാണ് ഈ ലോകം, മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ ലോകമെന്ന് പറയുന്നത്. അവിടെ എന്തോ സംഭവിക്കാം. അപ്പോൾ അവർക്ക് ഭയമാണ് ഈ സംഭവം. അതുകൊണ്ടാണ് ഇവർ അമേരിക്കൻ വെപ്പൺസും അമേരിക്കയുടെയും പിന്തുണ എപ്പോഴും വേണമെന്ന് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇസ്രായേലുമായിട്ട് ബന്ധമുണ്ടാക്കിയത്, കാരണം ഇൻ്റലിജൻസ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യണം. എന്താണ് ഈ ഭാഗത്തുണ്ടോ അടുത്ത എന്തെങ്കിലും അടുത്ത വല്ല മുല്ലപ്പോ വിപ്ലവമോ അവിടുത്തെ രാജകുടുംബത്തിനെതിരെ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഭരണം മറിഞ്ഞു പോവും, അൺസേർട്ടനിറ്റി ആകും, എന്ത് സംഭവിക്കാം, സാമ്പത്തിക സ്ഥിതി അരാജകത്വത്തിലേക്ക് പോകാം. അതാണ് 2019 ഉണ്ടായത്. ആലോചിച്ച് നോക്കുക, രണ്ടോ മൂന്നോ മിസൈൽ UAE-യിലോട്ട് വന്ന് വീഴുന്നു, കാരണം അവരുടെ ഓയിൽ ബ്ലോക്കിലോ അബുദാബിയിലോ മറ്റുള്ള ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷനിലോ വന്നു. പിന്നെ അവിടെ ആളുകൾ അവിടെ നിൽക്കുമോ? ഒരു ഡ്രോപ്പ് പോലും ഓയിൽ മാനുഫാക്ചർ ചെയ്യാത്ത സ്ഥലമാണ് ദുബായ്. എന്തുകൊണ്ടാണ് നിൽക്കുന്നത്? ഫ്ലയർ അപ്പ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ കാര്യം എന്തോ, അവരുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ വേൾഡ് മാർക്കറ്റ്. അതുകൊണ്ടാണ് അത് പിടിച്ചു നിൽക്കുന്നത്. അപ്പം അതിന് പറ്റിയൊരു ഭരണാധികാരിയാണ്. അപ്പം അതിനകത്തോട്ട് പൊളിറ്റിക്കൽ അൺസേർട്ടനിറ്റിക്ക് ഉണ്ടാകുന്ന രീതിയിലാണ് ഈ പറയുന്നൊരു റോക്കറ്റും മിസൈലും വന്ന് വീണ് കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥിതി എന്തായി പോകും, ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇതൊക്കെയാണ് അതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് അതാണ് ഭയമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് അവർക്ക് ഇസ്രായേലിൻ്റെ പിന്തുണയും ലിങ്കും വേണം, പിന്നെ ബിസിനസ് ഉണ്ടാകണം. ഇവർക്ക് ഈ രാജ്യങ്ങൾക്കൊക്കെ അറിയാം ഈ ഫ്യൂവലും കൊണ്ട് ഫോസിൽ ഫ്യൂവലും കൊണ്ട് ഇനി കൂടുതൽ നാൾ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല, കാരണം ലോകം ചേഞ്ച് ആവുകയാണ്, ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ വരുവാൻ പോവുകയാണ്. 2035 യൂറോപ്യൻ യൂണിയൻ എടുത്തിരിക്കുന്ന തീരുമാനം ഫോസിൽ ഫ്യൂവൽ ഉപയോഗിച്ചുള്ള വാഹനങ്ങൾ വേണ്ട. അപ്പോൾ എങ്ങനെ നിലനിൽക്കും ഈ രാജ്യങ്ങൾ, ഈ ചോദ്യമാണ്. അതുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ടൂറിസം അതിനാണ് ഓപ്പൺ ചെയ്ത് കൊടുത്തത് സൗദി അറേബ്യ, കാരണം ആളുകൾ വരട്ടെ. കാരണം ടൂറിസത്തിൽ കൂടെ മാത്രമേ അവിടെ എംപ്ലോയ്മെൻറ്റ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് മറ്റുള്ള പൊട്ടൻഷ്യലായിട്ടുള്ള വരുമാനം ഇല്ല എങ്കിൽ ഈ രാജ്യത്തിൻ്റെയൊക്കെ സ്ഥിതി പഴയതിനേക്കാളും അതിഭീകരമായിട്ട് പോകും. അപ്പോൾ അതിന് മാറ്റമുണ്ടാകണം, ഫ്രീഡം ഉണ്ടാകണം. കഴിഞ്ഞിടയ്ക്ക് ഏകദേശം 200 സൗദിയിൽ കോൺട്രാക്ടിങ് കമ്പനി ചെയ്തുകൊണ്ടിരുന്ന ഹെഡ്ക്വാർട്ടേഴ്സ് അബുദാബിയിൽ നിന്നും ദുബായിൽ നിന്നും നേരെ റിയാദിലോട്ട് കൊണ്ടുപോയി. അവിടുത്തെ രാജകുമാരൻ അവരോട് പറഞ്ഞു അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് കോൺട്രാക്ട് തരികയില്ലെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു അതിനുള്ള ഫ്രീഡം നിങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ തരാം, കാരണം ഇവർ കോൺട്രാക്റ്റല്ലേ എടുക്കുന്നത്. സൗദിയിൽ നിന്ന് ഇവർ ഹെഡ്ക്വാർട്ടേഴ്സും ജോലിക്കാരും മുഴുവരും ദുബായിലും അബുദാബിയിലും. എന്താ പറഞ്ഞ്, നിങ്ങൾക്ക് അതേപോലുള്ള ഫ്രീഡം അതേപോലുള്ള സിറ്റിയും ഞങ്ങൾ ഉണ്ടാക്കി തരാം. അതാണ് ലോകം ചേഞ്ച് ആകുന്നു.
കാരണം സൗദി UAE അതനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. കാരണം നിങ്ങൾ അവിടെ ഉണ്ടാക്കുന്ന പണം അതവിടെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനും നിങ്ങൾക്ക് ആകുക, അതിനു വേണ്ടിയുള്ളൊരു സൗകര്യം ഞങ്ങൾ നിങ്ങൾക്ക് തരാം. അവർ ഫ്രീഡം ആണെങ്കിൽ അതാണെങ്കിൽ അതും ഞങ്ങൾ തരാം. ഇതാണ്, ഇതുകൊണ്ട് തന്നെയാണ് ഇവർ ഇസ്രായേലി ലിങ്ക് ഡിസ്കണക്ട് ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവർക്കറിയാവുന്ന കാര്യമുണ്ട്, ലോകത്തിൻ്റെ മാർക്കറ്റും ഏറ്റവും വലിയ ധനവാന്മാരെന്ന് പറയുന്ന ജൂസാണ്. ലോകത്തിൻ്റെ CEO ആണെങ്കിലും മറ്റ് പല കമ്പനികളും ലോകത്തിലെ ഏറ്റവും ഈ വലിയ കോർപ്പറേറ്റ്സ് എന്ന് പറയുന്ന അവരെ പിണക്കാൻ പറ്റത്തില്ല. പിണക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ഈ പറയുന്ന ഓയിലിനെയും ഗ്യാസിനെയും വരെ പിന്നീട് അത് ബാധിക്കും. അത്ര പവർഫുൾ കമ്മ്യൂണിറ്റിയാണ്. അതുകൊണ്ടാണ് ഈ രാജ്യങ്ങൾ ഈ ലിങ്ക് ഡിസ്കണക്ട് ചെയ്യാത്തത്. അതാണ് അതിൻ്റെ പിറകിലുള്ള രഹസ്യം.